കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. മലയോര മേഖലകളിൽ രാത്രി 10 മണിക്ക് ശേഷം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറി ഖനന പ്രവർത്തനങ്ങൾക്കും വിലക്കുണ്ട്. ബീച്ചുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തി. പി എൽ കിരണാണ് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. കിരൺ, മുഴപ്പിലങ്ങാട് അടക്കമുള്ള തീരദേശ മേഖലകളിൽ നേരത്തെ തന്നെ നിയന്ത്രണം ഉണ്ടായിരുന്നു. മലയോര മേഖലയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നത്. കണ്ണൂരിന്റെ പൊതുസ്ഥിതി എന്താണ്? പി ജി, ഏതായാലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണെങ്കിലും അല്പസമയ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ ചാറ്റൽ മഴയാണ്. മലയോര മേഖലയിൽ മഴയ്ക്ക് ഇപ്പോൾ അല്പം ശമനം വന്നിട്ടുണ്ട്. ഏതായാലും ശക്തമായ മുൻകരുതലാണ് കണ്ണൂർ ജില്ലയിലും എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ അപകട സാധ്യത കൂടുതലായതിനാലാണ് രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. രാത്രി 10 മണിക്ക് ശേഷം മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒപ്പം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബീച്ചുകളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബീച്ചിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ എവിടേക്ക് കടക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് ബോർഡടക്കം വെച്ചുകൊണ്ട് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. അത് ഇന്നലെയൊക്കെ ശക്തമായ മഴയായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 5 വീടുകൾ ജില്ലയിൽ ഇന്നലെ തകർന്നിരുന്നത്. 1 വീട് പൂർണ്ണമായും 4 വീടുകൾ ഭാഗികമായും ആണ് തകർന്നിരിക്കുന്നത്. അതുപോലെ ഇരിക്കൂർ ഭാഗത്ത് മണ്ണിടിഞ്ഞ് ഇന്നലെ രാത്രി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മറ്റ് അത്യാഹിതങ്ങളോ പ്രശ്നങ്ങളോ നിലവിൽ ഇതുവരെയായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും ഇപ്പോൾ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അങ്ങനെ ഒരു അടിയന്തര ആവശ്യം വന്നു കഴിഞ്ഞാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വരെ സജ്ജമായിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുഴകളിലും അതുപോലെ തന്നെ മറ്റ് ജലാശയങ്ങളിലൊന്നും ജലനിരപ്പ് കാര്യമായിട്ട് ഉയർന്നിട്ടില്ല. അതിന് കാരണം നേരത്തെ തന്നെ വേനൽ മഴയിൽ കാര്യമായ കുറവായിരുന്നു കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഈ ജൂൺ തുടങ്ങിയപ്പോഴും ശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിലൊന്നും കാര്യമായിട്ട് ഇപ്പോൾ വെള്ളം ഉയർന്നിട്ടില്ല. ഇന്നലെയാണ് മഴ സത്യത്തിൽ കണ്ണൂരിൽ കനത്തത്. ഏതായാലും ഇപ്പോൾ മഴ അല്പം ദുർബലമായിട്ടുണ്ട്. എങ്കിലും കാർമേഘം കൊണ്ട് മൂടിയിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഇനിയും കനത്തേക്കും എന്നുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടം എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി ഇരിക്കുകയാണ്. PG